ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കിടുക്കാച്ച കടലക്കറി സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കടല വേണം. ഇത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ്. ഒരു അര ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, അതോടൊപ്പം തന്നെ സവാള. ഒരു തക്കാളിയും ഒരു സവാളയുമാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവെടുക്കുക. പിന്നെ ഈ കടലക്കറി നമ്മളുണ്ടാക്കുന്നത് നാളികേരം അരച്ച് ചേർത്തിട്ടാണ്. അപ്പോൾ ഒരു മുറി നാളികേരം നമുക്ക് ചിരകിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലയും ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കുവാണ്. ഇപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കടലയൊക്കെ പെട്ടെന്ന് വേവാൻ കുക്കറാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് കുതിർത്ത കടലയും ഉരുളക്കിഴങ്ങും ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കടലയും ഉരുളക്കിഴങ്ങും മുങ്ങുന്ന തരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വരും. മൂന്നോ നാലോ വിസിൽ മതിയാവും, നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. വളരെ കുറച്ച് മതി കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ സവാള കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി വീണ്ടും ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറുന്ന വിധത്തിൽ നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ആ ഉള്ളിയുമൊക്കെ വാടാതെ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പകുതി വാടിക്കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ലാസ്റ്റ് നമ്മൾ കറി തിളപ്പിക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ നേരത്തെ ചിരകി വെച്ച നാളികേരം, അത് മിക്സിയിൽ അരച്ചെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ നാളികേരം ചിരകിയത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്നിച്ചാണ് നമ്മൾ അരച്ചെടുക്കാറ്. ഇത് വെറും നാളികേരം നമ്മൾ ഒന്ന് അരച്ചിട്ട് ഈ ചൂടാക്കിയ മല്ലിപ്പൊടിയും മുളക് പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് അമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ സാധാരണ കഴിക്കുന്ന കറിയിൽ നിന്നും കുറച്ചൊരു ഡിഫറൻ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച കടലയും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് കയ്യിലോണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി
ഇനി ഈ വേവിച്ച കടലയും ഉരുളക്കിഴങ്ങും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ നാളികേരം അരച്ച് പാർന്ന് ഒന്ന് തിളപ്പിച്ചതാണ്. കടലയും ഉരുളക്കിഴങ്ങും ഓൾറെഡി നല്ലോണം വെന്തതുമാണ്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കണമെന്നില്ല, ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്, അപ്പോൾ എന്തായാലും അതിന് ടേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.